നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ സംസ്ഥാനത്തിന് തീർത്തും അവഗണന എന്ന പരാതിയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഉയർത്തുന്നത് കുറെ ആവശ്യപ്പെടുകയും ഒട്ടേറെ പ്രതീക്ഷിക്കുകയും ചെയ്ത കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ലഭിച്ചത് നിരാശ മാത്രമായിരുന്നു എയിംസ് അടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചില്ല കേരളമെന്ന പേര് പോലും പറഞ്ഞിട്ടില്ല എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കർണാടകയ്ക്ക് വരൾച്ച ദുരിതാശ്വാസമായി 5362 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു ബിജെപി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പരമാവധി വിഹിതം കുറയ്ക്കാനാണ് ബജറ്റ് നിർദ്ദേശിക്കുന്നത് എന്നാൽ റെയിൽവേക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ തുക അനുവദിച്ചിൽ എല്ലാവരും ഞെട്ടലിലാണ് റെയിൽവേ സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ ആധുനികവൽക്കരിച്ച് ആവശ്യത്തിന് പാളങ്ങളും നിർമ്മിച്ച് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള ആശയമാണ് ഇത്രയും വലിയ തുക അനുവദിച്ചതിന് പിന്നിലെന്ന ആരോപണവും ഉയരുന്നുണ്ട് പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ ധരിപ്പിച്ചെന്നാണ് ധരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയും സർക്കാരും ആവശ്യപ്പെട്ട കാര്യങ്ങളിലേക്ക് കേന്ദ്രം എത്തി നോക്കുക പോലും ചെയ്തില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയോട് ചർച്ച ചെയ്തത് കേരളത്തിന്റെ വികസന കാര്യമാണോ എന്നത് ഇപ്പോൾ തർക്കമായി തുടരുകയാണ് സ്വകാര്യം പറയാനാണോ മുഖ്യൻ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതെന്ന കാര്യത്തിലും സംശയമുണ്ട് സിൽവർ ലൈൻ പദ്ധതിക്കുള്ള കേന്ദ്ര അനുമതിക്ക് പുറമെ കോവിഡ് കാലത്ത് മടങ്ങി വന്ന പ്രവാസികളുടെ പുനരധിവാസത്തിനും പ്രത്യേക പാക്കേജ് സാമ്പത്തിക പ്രതിസന്ധി അതിജീവിക്കാൻ ജി എസ് ടി വരുമാനം 40:60 എന്ന അനുപാതത്തിൽ പങ്കിടുക ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിനും നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾക്കുമുള്ള വാക്സിൻ നിർമ്മാണത്തിനുമുള്ള ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അത്യാധുനിക നിർമ്മാണ യൂണിറ്റ് എന്നിവ കേരളം പ്രതീക്ഷിച്ചു എന്നാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായത് കണ്ണൂരിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സംസ്ഥാനത്ത് എയിംസിന് തുല്യമായ ആരോഗ്യ കേന്ദ്രം മലബാർ ക്യാൻസർ സെന്ററിനെ കേന്ദ്ര രാഷ്ട്രീയ ആരോഗ്യ നിധി പരിപാടിയിൽ ഉൾപ്പെടുത്തൽ എന്നിങ്ങനെ കേരളത്തിന്റെ ആവശ്യങ്ങളുടെ പട്ടിക ഏറെയായിരുന്നു ഇതിൽ ഒന്നുപോലും കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കപ്പെട്ടില്ല പരമ്പരാഗത വ്യവസായ മേഖലകളിൽ കേന്ദ്ര പങ്കാളിത്തത്തോടെ പുനരുദ്ധാരണ പദ്ധതി എന്നതാണ് കേരളം കാത്തിരിക്കുന്ന മറ്റൊന്ന് ഇതിലും പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല സിൽവർ ലൈൻ പദ്ധതിക്കുള്ള അനുമതി തൊഴിലുറപ്പ് തൊഴിലിൽ കൂടുതൽ ഫണ്ട് ശബരി റെയിൽപാത എയിംസ് തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിയോട് ബോധ്യപ്പെടുത്തിയതായാണ് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ അത്തരം വിഷയങ്ങളൊന്നും ബജറ്റിൽ പ്രതിപാദിക്കാത്തതുകൊണ്ടാണ് മുഖ്യന്റെ സന്ദർശനം കൂടുതൽ സംശയത്തിലേക്ക് നയിക്കുന്നത് സ്വർണ ഡോളർ കടത്ത് കേസുകളിൽ നിന്നുള്ള രക്ഷയാണോ മുഖ്യമന്ത്രി മോദിയുമായി ചർച്ച ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും തൊഴിലുറപ്പ് പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇതിന്റെ വിഹിതം വെട്ടിക്കുറച്ചുവെന്ന പരാതിയാണ് ബജറ്റിന് ശേഷം കേരളത്തിലുള്ളത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് 2021-22 സാമ്പത്തിക വർഷം 98,467.85 കോടി രൂപയാണ് ചിലവിട്ടത് 2022-23 പുതുക്കിയ കണക്കുകൾ പ്രകാരം 89,400 കോടി രൂപയാണ് 2023-24 ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് 60,000 കോടി രൂപയാണ് കൃഷി കൈത്തറി പരമ്പരാഗത വ്യവസായം എന്നിവയ്ക്കായി പ്രത്യേക പദ്ധതികൾ കണ്ണൂരിലേക്ക് കൂടുതൽ വിദേശ വിമാനങ്ങൾ വരാനായി പോയിന്റ് ഓഫ് കോൾ അംഗീകാരം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ മാനദണ്ഡം സംസ്ഥാനങ്ങളുടെ സാഹചര്യമനുസരിച്ച് പരിഷ്കരിക്കൽ എന്നിങ്ങനെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളിലും പരിഗണന ഉണ്ടായില്ല സംസ്ഥാനത്തിന് 50 വർഷം കാലാവധിയോടെ പലിശരഹിത വായ്പ എടുക്കാനുള്ള പദ്ധതി ഒരു വർഷം കൂടി തുടരുമെന്നത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് ആശ്വാസമാകുമെന്ന ഒന്നല്ല ഈ വായ്പയ്ക്ക് ഒട്ടേറെ നിബന്ധനകൾ ഉണ്ടെന്നതാണ് പ്രധാന കാരണം കേരളത്തിന്റെ പുരോഗമന രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നേടിയ വികസനം കണക്കിലെടുക്കാതെയുള്ള വിഭജനം വൻ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് വികസിത സമൂഹത്തെയും അല്ലാത്തവയെയും ഒരേ മാനദണ്ഡം വെച്ച് അളന്ന് വിഹിതം നിശ്ചയിക്കുന്നതിലുള്ള അപാകത മൂലമാണിത് കടക്കണിയെക്കുറിച്ച് വിളിച്ച് കൂകുന്നതും യഥാർത്ഥത്തിൽ അടിസ്ഥാനത്തിലല്ല കേന്ദ്രമെടുത്ത കടത്തേക്കാൾ താഴ്ന്ന നിലയിൽ തന്നെയാണ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്ന കണക്കുകൾ വന്നു കഴിഞ്ഞു സിൽവർ ലൈനിനോടുള്ള രാഷ്ട്രീയ എതിർപ്പാണെങ്കിൽ പകരം സംവിധാനം ഉണ്ടാക്കാൻ റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ട് കേരളം പകുതി ചെലവ് വഹിച്ചോളാം എന്ന് പറഞ്ഞിട്ടും ശബരി പാതയോട് കാണിക്കുന്ന അനാസ്ഥ ചെറുതല്ല വന്ദേഭാരത് അടക്കമുള്ള പ്രഖ്യാപിച്ച ട്രെയിനുകളും യാഥാർത്ഥ്യമാക്കിയിട്ടില്ല തത്വത്തിൽ അനുമതി നൽകിയ പദ്ധതിയാണ് എയിംസ് അനുമതി പ്രതീക്ഷിച്ച് കേരള സർക്കാർ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു കേന്ദ്ര നികുതി വിഹിതമായി 2023-24 വർഷത്തിൽ കേരളത്തിന് ലഭിക്കുക 19,662.88 കോടി രൂപ 15-ാം ധനകമ്മീഷൻ ശുപാർശ പ്രകാരം കേന്ദ്രം സമാഹരിക്കുന്ന ആകെ നികുതിയുടെ 1.92% മാത്രമാണ് കേരളത്തിന് ലഭിക്കുന്നത് 10-ാം ധനകമ്മീഷന്റെ കാലത്ത് 3.87% ലഭിച്ചു സംസ്ഥാനങ്ങളുടെ ആകെ കേന്ദ്ര വിഹിതം 42% 41% 15-ാം ധനകമ്മീഷൻ വെട്ടിക്കുറച്ചു കേരളത്തേക്കാൾ ജനസംഖ്യ കുറഞ്ഞ ഛത്തീസ്ഗഡിന് ആകെ കേന്ദ്ര നികുതിയുടെ 3.40% നൽകും കേരളത്തിന് ലഭിക്കുന്നതിന് ഏതാണ്ട് ഇരട്ടി കേരളത്തേക്കാൾ ജനസംഖ്യയിൽ പിന്നിലായ അസമിന് 3.12% ലഭിക്കും
ജനസംഖ്യയിൽ കേരളത്തിനൊപ്പം വരുന്ന ജാർഖണ്ഡിന് 3.30%, ജനസംഖ്യയിൽ അല്പം മുന്നിലുള്ള ഒഡീഷയ്ക്ക് 4.5% വിഹിതം. ഏറ്റവും കൂടുതൽ വിഹിതം ഉത്തർപ്രദേശിനാണ്, 17.93%. കേന്ദ്ര ബജറ്റിൽ റബ്ബർ ബോർഡിന് 268.76 കോടി അനുവദിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ സമുദ്രോൽപാദന കയറ്റുമതി വികസന അതോറിറ്റിക്ക് 100 കോടി അനുവദിച്ചു. മുൻ ബജറ്റിൽ 126.05 കോടി അനുവദിച്ച സംസ്ഥാനത്താണ് ഇത്. സ്പൈസസ് ബോർഡിന് 115.5 കോടി രൂപയും ടീ ബോർഡിന് 135 കോടിയും കോഫി ബോർഡിന് 226.2 കോടി രൂപയും അനുവദിച്ചു. ദേശീയ മത്സ്യബന്ധന വികസന ബോർഡിന് 19 കോടി നീക്കിവെച്ചു. കേരളത്തിലെ മറ്റ് കേന്ദ്ര സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം കൊച്ചി കപ്പൽശാല 300 കോടി, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് 14.74 കോടി, തിരുവനന്തപുരം നാഷണൽ സെന്റർ ഫോർ എഡ് സയൻസ് സ്റ്റഡീസ് 16 കോടി, തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി 129 കോടി, ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് 335 കോടി, വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് 122 കോടി, സിഡാക് 240 കോടി, തിരുവനന്തപുരത്തേക്ക് അടക്കം വിവിധ ഐസറുകൾക്കായി 345 കോടി, എല്ലാ ഐഐടികൾക്കുമായി 3242 കോടി രൂപ വിഹിതം അനുവദിച്ചെങ്കിലും സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് യാതൊരു ആനുകൂല്യവും ലഭിച്ചിട്ടില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ പ്രധാന ഘടകമായ തൊഴിലുറപ്പ് പദ്ധതി ഘട്ടംഘട്ടമായി നിർത്തലാക്കുന്നതിന്റെ ഭാഗമായാണ് ബജറ്റിൽ അതിന്റെ വിഹിതം പകുതിയായി കുറച്ചത്. തൊഴിലുറപ്പ് പദ്ധതി കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും വളരെ ആശ്വാസമാണ്. എന്നാൽ ആദായ നികുതി കുറച്ചും റേഷൻ വിതരണം ശക്തിപ്പെടുത്തിയുമുള്ള ബജറ്റിൽ എല്ലാവരും മയങ്ങിയിരിക്കുന്നെങ്കിലും കേരളം വികസന കാര്യത്തിൽ പിന്നോക്കം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല.